സ്വാഗതം. പ്രധാന വാർത്തകൾ. നാൻസി പെലോസിയുടെ തായ്വാൻ സന്ദർശനത്തിനിടെ കത്തോലിക്ക വിരുദ്ധ കാർട്ടൂൺ പങ്കുവച്ച് ചൈനീസ് എംബസി, പ്രതിഷേധം ശക്തം. തായ്വാന്റെ ഉന്നത പ്രതിരോധ ഉദ്യോഗസ്ഥൻ മരിച്ച നിലയിൽ ചൈനയ്ക്ക് നേരെ വിരൽ ചൂണ്ടി തായ്വാൻ. ശമ്പള വർധന നടപ്പാക്കിയില്ല, റോയിട്ടേഴ്സിലെ ജീവനക്കാർ 24 മണിക്കൂർ പണിമുടക്കി. ചൈന ആക്രമിച്ചാൽ ഫിലിപ്പീൻസിനെ സഹായിക്കും, രണ്ട് കൽപ്പിച്ച് അമേരിക്ക. അമേരിക്കയിലെ കുർബാനയിൽ പങ്കെടുക്കാൻ പോയ വിശ്വാസികൾക്ക് നേരെ ഗർഭചിത്രാനുകൂലികളുടെ ആക്രമണം, 5 പേരെ അറസ്റ്റ് ചെയ്തു. ഇനി വാർത്തകൾ വിശദമായി. അമേരിക്കൻ ജനപ്രതിനിധി സഭാ സ്പീക്കർ നാൻസി പെലോസിയുടെ തായ്വാൻ സന്ദർശനത്തിനിടെ കത്തോലിക്ക വിരുദ്ധ കാർട്ടൂൺ പങ്കുവച്ച് ഫ്രാൻസിലെ ചൈനീസ് എംബസി. ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്ത കാർട്ടൂൺ വിവാദമായതോടെ ക്രൈസ്തവ വിശ്വാസികൾക്കിടയിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. കത്തോലിക്ക വിശ്വാസത്തെ മുറിവേൽപ്പിക്കുന്ന വിധമുള്ള സന്ദേശമാണ് കാർട്ടൂണിലൂടെ എംബസി പങ്കുവച്ചത്. ചൈനീസ് കലാകാരനും കാർട്ടൂണിസ്റ്റുമായ ഗുഹേക്കിൽ വരച്ച ചിത്രമാണ് വിവാദമായത്. കന്യകാമറിയത്തെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ തലയിൽ പ്രഭാവലയമുള്ള വസ്ത്രം ധരിച്ച സ്ത്രീ ഒരു നഴ്സറി സ്കൂളിന്റെ ജനാലയിലൂടെ കൈയിട്ട് തൊട്ടിലിൽ നിന്ന് ഒരു കുഞ്ഞിനെ മോഷ്ടിക്കാൻ ശ്രമിക്കുന്നതും കമ്മ്യൂണിസത്തിന്റെ അടയാളമായ ചുറ്റിക പിടിച്ച മനുഷ്യൻ അത് നോക്കി നിൽക്കുന്നതുമാണ് കാർട്ടൂണിന്റെ ഇതിവൃത്തം. ചൈനീസ് ഭാഷയിലുള്ള ശീർഷകത്തിന്റെ അർത്ഥം കുട്ടിയെ മോഷ്ടിക്കുന്ന മറിയം എന്നാണ്. കത്തോലിക്കരെയും ലോകമെമ്പാടുമുള്ള മറ്റ് ക്രൈസ്തവ വിശ്വാസികളെയും ആഴത്തിൽ വേദനിപ്പിക്കുന്നതാണ് കാർട്ടൂണിന്റെ ഇതിവൃത്തമെന്ന് ബ്രിട്ടീഷ് മനുഷ്യാവകാശ അഭിഭാഷകനായ ബെനഡിക്ട് റോജേഴ്സ് കുറ്റപ്പെടുത്തി. US ജനപ്രതിനിധി സഭാ സ്പീക്കർ നാൻസി പെലോസി തായ്വാൻ സന്ദർശിച്ചതിന് പിന്നാലെ തായ്വാന്റെ മിസൈൽ വികസന പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന ഉന്നത ഉദ്യോഗസ്ഥനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തായ്വാൻ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ ചുങ്ഷാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഉപമേധാവി ആവ് യാങ്ലി ഹസിങ്ങിനെയാണ് പുലർച്ചെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണകാരണം വ്യക്തമായിട്ടില്ലെന്നും അന്വേഷണം നടക്കുകയാണെന്നും അധികൃതർ അറിയിച്ചു. ഔദ്യോഗിക ആവശ്യത്തിനായിട്ടാണ് അദ്ദേഹം പിങ്ടോങ് നഗരത്തിലേക്ക് പോയത്. തായ്വാന്റെ മിസൈൽ പദ്ധതികളുടെ മേൽനോട്ടവും ഏകോപനവും നിർവഹിക്കുന്ന ചുമതല ഈ വർഷം ആദ്യമാണ് ഇദ്ദേഹം ഏറ്റെടുത്തത്. തായ്വാന്റെ മിസൈൽ നിർമ്മാണം ഇപ്പോഴത്തേതിന്റെ ഇരട്ടിയാക്കി ഉയർത്താനുള്ള നടപടികൾ മുന്നോട്ട് പോകുമ്പോഴാണ് മിസൈൽ വികസന പദ്ധതിയിലെ ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥനായിരുന്ന ഹസിങ്ങിന്റെ മരണം സംഭവിച്ചത്. വാഗ്ദാനം ചെയ്ത ശമ്പള വർധന നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് ലോകത്തുടനീളമുള്ള വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിലെ ജീവനക്കാർ 24 മണിക്കൂർ പണിമുടക്കി. ദശാബ്ദങ്ങൾക്ക് ശേഷം ഇതാദ്യമായിട്ടാണ് റോയിട്ടേഴ്സിലെ പത്രപ്രവർത്തകർ സമരരംഗത്തേക്ക് എത്തുന്നത്. ശമ്പള വർധന സംബന്ധിച്ച് കമ്പനി ചർച്ചകൾ നടത്തുന്നില്ലെന്ന് ആരോപിച്ചാണ് ജീവനക്കാർ 24 മണിക്കൂർ പണിമുടക്കിയത്. ന്യൂയോർക്ക് സമയം വ്യാഴാഴ്ച രാവിലെ 6 മണി മുതലാണ് ജീവനക്കാർ പണിമുടക്കിയത്. 300 ജീവനക്കാരാണ് സമരത്തിൽ പങ്കെടുത്തത്. കമ്പനിയിലെ 90% ആളുകളും സമരത്തിൽ പങ്കെടുത്തുവെന്ന് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ജോലി നിർത്തിവെച്ചാണ് ജീവനക്കാർ പ്രതിഷേധിച്ചത്. തൊഴിലാളി യൂണിയനായ ന്യൂസ് ഗിൽഡാണ് സമരത്തിന് നേതൃത്വം നൽകിയത്. അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റിപ്പോർട്ടർമാർ, ഫോട്ടോഗ്രാഫർമാർ, വീഡിയോ ജേർണലിസ്റ്റുകൾ എന്നിവരെ പ്രതിനിധീകരിക്കുന്ന സംഘടനയാണിത്. ഇതിനു പുറമെ റോയിട്ടേഴ്സ് മാനേജർമാർ തങ്ങളുമായി സഹകരിക്കുന്നില്ലെന്നും ഗിൽഡിലെ അംഗങ്ങൾ പറയുന്നു. ശമ്പളം വർദ്ധിക്കുന്നില്ലെന്ന് വ്യക്തമാക്കി ഇവർ US നാഷണൽ ലേബർ റിലേഷൻസ് ബോർഡിനും പരാതി നൽകിയിട്ടുണ്ട്. 1% ശമ്പള വർധന വെച്ചുള്ള 3 വർഷത്തെ കരാറാണ് ലംഘിക്കപ്പെട്ടതെന്ന് സമരക്കാർ പറഞ്ഞു. US സ്പീക്കർ നാൻസി പെലോസിയുടെ സന്ദർശനത്തെ തുടർന്ന് നിലതെറ്റിയ ചൈനയെ വീണ്ടും പ്രകോപിപ്പിച്ച് അമേരിക്ക. പെലോസിയുടെ സന്ദർശനത്തിന് മറുപടിയായി തായ്വാന് മുകളിലെ സൈനിക ശക്തി പ്രകടനം നടത്തിയ ചൈനയ്ക്ക് തിരിച്ചടി നൽകി ഫിലിപ്പീൻസിന് അമേരിക്ക പൂർണ്ണ സൈനിക സഹായ വാഗ്ദാനം ചെയ്തു. ദക്ഷിണ ചൈന കടലിൽ ചൈനയുടെ ആക്രമണം ഉണ്ടായാൽ ഫിലിപ്പീൻസിന് എല്ലാവിധ സഹായവും ഉറപ്പു നൽകുമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ മനിലയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ പറഞ്ഞു. നാൻസി പെലോസിയുടെ സന്ദർശനത്തെ തുടർന്ന് തായ്വാനും ചൈനയും തമ്മിലുള്ള സംഘർഷം കൂടുതൽ വഷളായിരുന്നു. തായ്വാന് സമീപം ചൈനീസ് കടലിടുക്കിൽ യുദ്ധക്കപ്പലുകൾ നിരത്തി ചൈന തങ്ങളുടെ സൈനിക ശക്തി തെളിയിച്ചു. മിസൈലുകൾ പതിച്ചതും യുദ്ധവിമാനങ്ങൾ ഉയർന്നതും ചൈനീസ് നിയന്ത്രണ പ്രദേശങ്ങളിലാണെങ്കിലും അത് തങ്ങൾക്കുള്ള മറുപടിയാണെന്ന തിരിച്ചറിവാണ് ചൈനയ്ക്കെതിരെയുള്ള ശീതയുദ്ധം ശക്തമാക്കാൻ അമേരിക്കയെ പ്രേരിപ്പിച്ചത്. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പോവുകയായിരുന്ന വിശ്വാസികൾക്ക് നേരെ അമേരിക്കയിൽ ഗർഭചിത്ര അനുകൂലികളുടെ ആക്രമണം. മൻഹാട്ടനിലെ ഒരു കത്തോലിക്ക പള്ളിക്ക് പുറത്ത് ശനിയാഴ്ചയാണ് സംഭവം ഉണ്ടായത്. നോലിറ്റയിലെ മൾബറി സ്ട്രീറ്റിൽ സെന്റ് പാട്രിക് ഓൾഡ് കത്തീഡ്രൽ ബസലിക്കയ്ക്ക് മുന്നിൽ മുദ്രാവാക്യം വിളിക്കുകയും പ്ലാക്കാർഡുകളുമായി തടിച്ചുകൂടിയ ഗർഭചിത്ര അനുകൂലികൾ യാതൊരു പ്രകോപനവും കൂടാതെ വിശ്വാസികൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട 5 ഗർഭചിത്ര അനുകൂലികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തിൽ ന്യൂയോർക്ക്,
യങ് റിപ്പബ്ലിക്കൻ ക്ലബ് അപലപിച്ചു. വിശ്വാസികൾക്ക് നേരെ ഉണ്ടാകുന്ന ഇത്തരം ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ക്ലബ് ട്വീറ്റ് ചെയ്തു. മാസത്തിലെ ആദ്യ ശനിയാഴ്ച കുർബാനയ്ക്ക് ശേഷം വിശ്വാസികൾ കാൽനട പ്രയാണം നടത്താറുണ്ട്. അത് തടസ്സപ്പെടുത്താനാണ് ഗർഭചിത്രാനുകൂലികൾ പ്രകടനവുമായി എത്തിയത്. ഇന്നത്തെ ഇന്റർനാഷണൽ വാർത്ത ഇവിടെ അവസാനിക്കുന്നു. ഞാൻ സിസിലി ജോൺസി ന്യൂസിന് വേണ്ടി. Thank you.